കാരണം സുമേഷ് പഴുതികാരാണ് എന്നൊരു സെറ്റ് വെജിറ്റബിൾ കറി ആണ് വെക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ വെള്ളരിക്ക ഇട്ടിട്ട് ഒരു അടിപൊളി മോരും തേങ്ങ കൂടിയിട്ട് നിങ്ങൾ വെച്ചോളണം, അഭിപ്രായം പറയണം, ഇതിൻ്റെ രീതിയിൽ വ്യത്യാസം വരുത്തനെ വരുത്തണം. അപ്പൊ ഇനി തുടർന്ന് വീഡിയോ കാണാം. ഓക്കെ, നമസ്കാരം. ഐശ്വര്യപൂർണമായ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും തേങ്ങ ഉടച്ച് ചെയ്യണമെന്ന് പറയാം. അപ്പം ഞാൻ ആദ്യം തേങ്ങ തേങ്ങ കണ്ട് ഉടച്ചു, വെള്ളം നൈസായിട്ട് കണ്ട് കുടിച്ചു, കുഴപ്പമില്ല. തേങ്ങ ചിറകിൽ സ്റ്റാർട്ട് ചെയ്തു. അതൊരു പ്രത്യേക എനർജി തന്നെയാടാ ഈ തേങ്ങ ചിരവ് എന്ന് പറഞ്ഞിട്ടൊക്കെ. ഇതിലിടയിൽ ഇടയിൽ നമ്മൾ രണ്ട് പീസൊക്കെ എടുത്ത് തിന്ന് സെറ്റാണ് പരിപാടി. ഇനി എന്തായാലും ഇതിൻ്റെ കൂട്ടുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പറയാം. വെള്ളരിക്ക, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, തേങ്ങ, മോര്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഐറ്റംസ്. പിന്നെ എങ്ങനത്തെ വെജിറ്റബിൾ കറി ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, അതായത് ഇതിൻ്റെ മൂപ്പുകളും കാര്യങ്ങളൊന്നും അധികം കൂടാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുറമൊന്ന് മേടിക്കണം, നന്നായി വൃത്തിയായിട്ട് കഴുകണം. ഇതൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കുഞ്ഞ് കുഞ്ഞു വെള്ളിരിക്ക തന്നെ മേടിച്ചേക്കണം കേട്ടോ, അത് മതി. രണ്ടാളുള്ളൂ കുഞ്ഞു വെള്ളിരിക്ക, അതായത് ഒരു 300 ഗ്രാമിൻ്റെ വെള്ളരിക്ക, കറക്റ്റ് എണ്ണം പറഞ്ഞാൽ 300 ഗ്രാം വെള്ളരിക്ക. അതുപോലെ തന്നെ 20 ചുവന്നുള്ളി, 5 വെളുത്തുള്ളി. 20 ചുവന്നുള്ളി എന്നൊന്നും പറയുമ്പോൾ ഞെട്ടണ്ട കേട്ടോ, ചെറിയ അല്ലിയുടെ കാര്യമാണ് പറഞ്ഞത്. അത് നിങ്ങളെങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ 5 അല്ലി, പിന്നെ വേപ്പില, ഒരു 6-7 മിളക്. മിളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, കൂടുതലും കുറവൊന്നും വേണ്ട. കാരണം അത് ചിലവർക്ക് സ്പൈസി ഇഷ്ടമാണെന്നൊന്നുമില്ല. ഇത്രയും ഐറ്റംസ് വേണ്ടോ? ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ആദ്യം വെള്ളരിക്കൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നേരെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് മൺചട്ടിയിൽ എടുത്തിട്ട് അട്ടി മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അല്ലെ, ശകല ചുവപ്പുണ്ട്, കേടാന്നാണ് വിചാരിച്ചത്. പക്ഷെ രണ്ടു ദിവസമായി മേടിച്ചിട്ട്, അപ്പൊ അതിന്റെ ഒന്ന് വിചാരിക്കുന്നു. പക്ഷെ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ കേടൊന്നുമില്ല കേട്ടോ. അപ്പൊ മൺചട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് പിറ്റേ ദിവസം ആ കറി എടുക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. അപ്പൊ ഇത് മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്താന്ന് അറിയാം, നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. കാരണം വെള്ളരിക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നിസ്സാരവൽക്കരിക്കേണ്ട ഒന്നിന് അധിക വെള്ളം നന്നായിട്ട് ഇറങ്ങും അതിൽ നിന്ന്. അപ്പോൾ തന്നെ നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് വെള്ളങ്ങളാണ്, അതായത് തേങ്ങയും പിന്നെ അതുപോലെ മോരൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി ഇത് വെന്തിട്ട് കിട്ടുന്ന ഒരു കണ്ടീഷൻ മതി. അപ്പോൾ അതൊരു കുറു ടൈപ്പിലാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് തിളപ്പിച്ചിട്ട് ഒരു കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിടുക കേട്ടോ. കൂടുതൽ ഉപ്പിടരുത്, കാരണം നമ്മൾ തേങ്ങയിലും പിന്നെ അതുപോലെ തന്നെ മോരടിക്കുമ്പോൾ ശകലേശം ഉപ്പിടുക. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു എല്ലാത്തിലും കറക്റ്റായിട്ട് പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതിന് ശേഷം നിങ്ങൾ പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങളുടെ ഉപ്പിനനുസരിച്ചിട്ടോ, അത് കുഴപ്പമുള്ള കാര്യമില്ല കേട്ടോ. ഇതിൻ്റെ തളാന്ന് പറഞ്ഞെങ്കിൽ ഇത് ഉടഞ്ഞു ഉടഞ്ഞില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് എടുക്കുക. അതിന് ശേഷം മറ്റേ ചെരുക്കി വെച്ച തേങ്ങി, പിന്നെ അതുപോലെ തന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ശകലം ജീരകം കൂടി ഇട്ടിട്ട് ഒരു നല്ല കട്ടി രൂപത്തിൽ മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കുക. നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു നല്ല സ്മെല്ല് വരും, അപ്പാരെ സ്മെല്ലാവുക. ഇവിടെ രണ്ട് വേപ്പിലിട്ടോടെ ചിലവർ പറയും അത് ഇടാൻ പാടില്ല, കറി കേടുവരുന്നൊക്കെ പറയും, പക്ഷെ അതൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ടില്ലേ, അതിൻ്റെ ഒപ്പം ചിലവർക്ക് ഒരു റെഡ് കളർ ഒരു ലൈറ്റായിട്ട് കിട്ടണം, ഒരു പൊടി മുളക് പൊടി ഇട്ടോ, ഒരു കുഴപ്പമുള്ള കാര്യമല്ല. ഇതിൻ്റെ ശേഷം ഇത് നന്നായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ അതായത് ഒരു മീഡിയം തള, എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കുക. ഇത് നന്നായി തിളപ്പിച്ചതിന് ശേഷം അടുത്ത കൂട്ടെന്ന് പറഞ്ഞാൽ 2 വറ്റൽമുളക്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളകില്ലേ, കുരുമുളക്, പിന്നെ അതുപോലെ തന്നെ മോര്, കുറച്ച് ഉപ്പ്, ഇതൊക്കെ കൂടിയിട്ട് വളരെ ശകലേശം വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം. അതിട്ടിട്ട് മോരിലിട്ടിട്ട് നന്നായിട്ട് അടിക്കുക. എന്നിട്ട് അതിന് ശേഷം വീണ്ടും ഒഴിച്ചെടുക്കുക. അതിൻ്റെ തള എന്ന് പറഞ്ഞത് അന്യായി തള തിളയ്ക്കാൻ പാടില്ല. മോരൊഴിച്ചതിൻ്റെ ശേഷം അധികം തിളയ്ക്കേണ്ട, ഒറ്റ തലയിൽ സംഗതി കൊണ്ട് മാറ്റിക്കുക, അത് മതി. അതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ അതിൽ കടുക് വറുത്തിട്ടില്ല, നിങ്ങൾ കടുക് വറുക്കുകയാണെങ്കിൽ കടുക് വറുത്തോ, കുഴപ്പമുള്ള കാര്യമല്ല. വറ്റൽമുളക്, വേപ്പില, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടായ ഉലുവ, ആദ്യം വെളിച്ചെണ്ണ, അതായത് ഇതിനൊക്കെ ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായതിൻ്റെ ശേഷം ആദ്യം ഉലുവ ഇട്ടിട്ട് അതിന് ശേഷം മുളകിട്ട് അതിന് ശേഷം വേപ്പിലിടുക. വേപ്പില പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉള്ള കാരണമാണ് അവസാനം വേപ്പിലിറണത്. നന്നായിട്ട് ഇളക്കിയതിൻ്റെ ശേഷം, നന്നായിട്ട് ഇളക്കുമ്പോൾ തന്നെ ആ സ്മെല്ല് കിട്ടും. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ നല്ലൊരു ചന്തത്തിനായിട്ട് അതിൻ്റെ വൃത്തിയിൽ നല്ല അടിപൊളിയായിട്ട് എല്ലായിടത്തും എത്തേണ്ട ഇതിലായതിൻ്റെ ശേഷം ഓട്ടയൊക്കെ എടുക്കുക ആവശ്യമുള്ളവരാണെങ്കിൽ, ഇല്ലെങ്കിൽ അടിപൊളി സ്മെല്ല്. പിന്നെ ഉപ്പ് നോക്കുക കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ കേസ് ഉപ്പ് നോക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. ഇതിൻ്റെ ഇത് നന്നായി ആദ്യത്തെ മോര് വെച്ചതിൻ്റെ ശേഷം വീണ്ടും പറയണത് തിളപ്പിക്കരുത്, ഓഫ് ചെയ്തിട്ടോ കുഴപ്പമില്ല. ഇതിട്ടതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക, കുറച്ച് അതിൻ്റെ തുറക്കാൻ നല്ല സ്മെല്ലുണ്ടാവും. അതിന് ശേഷം ഒന്ന് തണുക്കാൻ വയ്ക്കുക, പരമാവധി മൂടി വയ്ക്കാണ്ടിരിക്കുക. അപ്പോൾ ഈർപ്പയിൽ വെള്ളം ഇതിൻ്റെ അടിക്ക് പോകും. ഓപ്പണായി തണുത്തതിൻ്റെ ശേഷം മാത്രം അടച്ചു വയ്ക്കാൻ ശ്രമിക്കുക.
കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ട മാത്രം കേട്ടോ, ബാഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ബാഡ് കമൻ്റ് അടിച്ചോ, ഒരു കുഴപ്പമുള്ളവരില്ല, ഞാനത് ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അതിന് കാരണം സഹിതം അടിക്കണം കേട്ടോ, ഇന്നതാണ് കാരണം, നീ ചെയ്ത് തെറ്റാന്ന് പറഞ്ഞാൽ അടിക്കുക, നിങ്ങൾ അടിച്ചാൽ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ആർജവുണ്ട്. ഓക്കെ,